السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഒരാൾക്കാർ പുറത്തുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ സ്വലാത്ത് മജ്ലിസിന് പല പ്രത്യേകതകളുമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയാണ് ഇന്ന്. ദുൽഹിജ്ജ മാസം അതിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ വളരെ പവറുള്ള ദിവസങ്ങളാണ്. ഖുർആൻ തന്നെ ആ ദിവസങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഒന്നിലധികം ആയത്തുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലിയദുക്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. ഈ അയ്യാമൻ മഅലൂമാത്ത് ഏതാണെന്ന് മുഫസ്സിരീങ്ങളൊക്കെ എഴുതി വെച്ചു. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. ഈ പ്രാവശ്യം നമുക്കറിയാം, സൗദിയിലും ഇവിടൊക്കെ ഒരേപോലെയാണ് ദുൽഹിജ്ജ മാസം കണ്ടത്. അവിടെ 30 പൂർത്തിയായി, നമുക്ക് 29 മാറാടെ കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ദുൽഹിജ്ജ ബുധൻ 1, ഇന്ന് 2, 3 രാത്രിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയാണ്. ദുൽഹിജ്ജയുടെ ഓരോ ദിനങ്ങൾക്കും ആദ്യത്തെ 10 ഓരോ ദിനങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് ചുരുങ്ങിയത് 700 പ്രതിഫലമുണ്ടെന്നാണ് ഹബീബായ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ സലാത്ത് മജ്ലിസിന് 700 സലാത്ത് മജ്ലിസിന്റെ പ്രതിഫലമുണ്ടെന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാം, ഇതിലെ ഓരോ ദിവസത്തിനും 1000 ദിവസത്തിന്റെ പവറുണ്ട്. വൽഫജിർ വലയാലിൻ അശർ, അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങളെ പ്രത്യേകം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ വലിയ പുണ്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്, ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്, എല്ലാ ഇബാദത്തും ഒരുമിച്ചുകൂടിയ ഒരു മാസമാണ്. റമദാനിൽ നമുക്കറിയാം, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, സദക്കകളൊക്കെ ഉണ്ട്, പക്ഷെ ഹജ്ജ് നോമ്പിലില്ല. മറ്റേത് മാസങ്ങൾ എടുത്താലും ഹജ്ജ് കിട്ടൂല. ഹജ്ജ് അടക്കം ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങൾ അത് ദുൽഹിജ്ജയാണ്. ഹജ്ജും സകാത്തും നോമ്പും, ഹജ്ജും സദഖയും നോമ്പും എല്ലാ പുണ്യകർമ്മങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു മഹത്തായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന അടുത്ത വ്യാഴാഴ്ച നമുക്കറിയാം പരിശുദ്ധമായ അറഫയാണ്. വ്യാഴാഴ്ചയും കൂടിയാണ്, 2 സുന്നത്ത് നോമ്പും കൂടെ ഒരുമിച്ച് ലഭിക്കുന്ന മഹത്തായ ദിവസം കൂടിയാണ്. 2 ദോഷങ്ങൾ പൊറുക്കാൻ പവറുള്ള നോമ്പാണ് പരിശുദ്ധമായ അറഫയുടെ നോമ്പ് എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കൂടുതൽ നമ്മൾ പരിഗണിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ, മഹാനായ ഷൈഖുന തങ്ങൾ ഉസ്താദ് വഫാത്തായ മാസമാണ് ദുൽഹിജ്ജ മാസം. നമുക്കറിയാം, പെരുന്നാളിൻ്റെ പിറ്റേന്നിൻ്റെ രാത്രി, അതായത് ദുൽഹിജ്ജ 12 രാത്രിയാണ് മഹാനായ ഷൈഖുന തങ്ങൾ ഉസ്താദ് നമ്മളോട് വിട പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, ആ വഫാത്തായ ദിവസത്തിൽ തന്നെ തങ്ങൾ ഉസ്താദിൻ്റെ മക്കാമിൽ വെച്ച് ഖത്മുൽ ഖുർആനും മൗലിദും ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ദിവസം ഞായറാഴ്ചയായിരിക്കും. വെള്ളിയാഴ്ചയാണല്ലോ പെരുന്നാൾ വരുന്നത്. അപ്പോൾ ശനി ഞായർ 2 ദിവസം ഞായറാഴ്ച 11 മുതൽ ളുഹ്ർ വരെ, ഒരു 2 വരെ നീണ്ടു നിൽക്കുന്ന തങ്ങൾ ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ ദിനമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിസരത്തുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഉസ്താദിൻ്റെ ഹളറത്തിൽ വെച്ച് തന്നെ
ഖത്തുമൽ ഖുർആനും അതുപോലെ തന്നെ തഹ്ലീലും മൗലിദും ഒക്കെ നടക്കും. ഞങ്ങളൊക്കെ പ്രത്യേകം ആ വിവരം അറിയിക്കുന്നു. ഇൻഷാല്ലാ ഉസ്താദിന്റെ ഉറൂസ് വരുന്നത് 12, 13, 14 തീയതികളിലാണ്. അതിൽ 12 ചൊവ്വാഴ്ച ദിവസം, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ മൂന്ന് ദിവസങ്ങളിൽ ചൊവ്വാഴ്ച 12-ന് 9:30 ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദിന്റെ മഖാം സിയാറത്ത് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഉറൂസ് ആരംഭിക്കുന്നത്. അതിനുശേഷം പതാക ഉയർത്തലോടുകൂടെ നമ്മുടെ ഉറൂസിന്റെ എല്ലാ പരിപാടികൾക്കും തുടക്കമാകും. 12, 13 ഈ രണ്ട് ദിവസങ്ങളിൽ മഗ്‌രിബിന് ശേഷം നടക്കുന്ന പരിപാടിയാണ്. ഒന്നാമത്തത് നമ്മുടെ തങ്ങൾ ഉസ്താദിന്റെ ഹളറത്തിൽ എല്ലാ വെള്ളിയാഴ്ച രാത്രിയും മഹത്തായ ബുർദ മജ്‌ലിസ് നടക്കുന്നു. അതിൻ്റെ വാർഷികം കൂടിയാണ് ഈ ഉറൂസിനോടനുബന്ധിച്ച് അതിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ മഗ്‌രിബിന് ശേഷം നടക്കുന്നത്. രണ്ടാമത്തെ ദിവസത്തിൽ ബഹുമാനപ്പെട്ട സാദിഖ് ഫാളിലി, ഗൂഡല്ലൂർ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇൻഷാല്ലാ ബുർദ മജ്‌ലിസ് നടക്കും. രണ്ടാമത്തെ ദിവസത്തിൽ ബഹുമാനപ്പെട്ട ഫാറൂഖ് നായിം ഉസ്താദിൻ്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ദിവസത്തിൽ പകൽ 10 മുതൽ തന്നെ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന പല വിവിധ മജ്‌ലിസുകളാണ് തങ്ങൾ ഉസ്താദിൻ്റെ മൗലിദും ഖത്തുമുൽ ഖുർആനും അതുപോലെ തന്നെ തഹ്‌ലീലിൻ്റെ സദസ്സടക്കം രാവിലെ 10 മുതൽ തുടക്കം കുറിക്കും. ഇൻഷാല്ലാ അസറിൻ്റെ ശേഷം ഖത്തുമുൽ ഖുർആൻ്റെ സമാപനവും പിന്നെ പൊതു സമ്മേളനവും സലാത്ത് മജ്‌ലിസുമൊക്കെ അടുത്ത മാസത്തിലെ സെപ്റ്റംബർ മാസത്തിലെ സലാത്ത് മജ്‌ലിസ് ഉറൂസിനോടനുബന്ധിച്ചായിരിക്കും. അതിനുശേഷം ഉണ്ടായിരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ കഴിഞ്ഞ തങ്ങൾ ഉസ്താദ് ഖലീൽ തങ്ങൾ ഉസ്താദ് അവരുകൾ നമ്മളെ റമദാന്റെ പരിപാടിയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ് ഈ ജനുവരി മുതലുള്ള സലാത്ത് അറബി മാസപ്രകാരമായിരിക്കും, മൂന്നാമത്തെ വെള്ളിയാഴ്ച രാത്രി ആയിരിക്കും. ഡിസംബർ വരെയുള്ളത് ഈ രൂപത്തിൽ തന്നെ പോകും. അടുത്ത സലാത്ത് മജ്‌ലിസ് തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസിൻ്റെ അതേ ദിവസമാണ്, സമാപന ദിവസമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉജ്ര തങ്ങൾ നമുക്കറിയാം, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തങ്ങൾ ഉസ്താദിൻ്റെ സാഡു, തങ്ങൾ ഉസ്താദിൻ്റെ ശിഷ്യനും എല്ലാമെല്ലാം മൽഹറിൻ്റെ എല്ലാ നേതൃത്വത്തിലും തങ്ങൾ ഉസ്താദുണ്ട്. മൽജയിൽ കഴിഞ്ഞ സലാത്തിൽ നമ്മുടെ ഉറൂസിൻ്റെ ഒരു പ്രചരണം കൂടിയായിരുന്നു. അവിടെയും പല ആളുകളും ഉറൂസിന് വേണ്ടി ആടുകളൊക്കെ വായ്ദ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സലാത്തിൽ ഇവിടെ വെച്ചും ഉറൂസിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പല ആളുകളും ആടുകളും അരികളുമായി വായ്ദ ചെയ്തവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ മൽജയിൻ്റെ അടുത്ത സലാത്ത് തങ്ങൾ ഉസ്താദ് തന്നെ നമ്മളോട് ഓർമ്മപ്പെടുത്തും. തങ്ങൾ ഉസ്താദിൻ്റെ പേരിലുള്ള അവാർഡുകളൊക്കെ നടക്കുന്ന ഒരു മഹത്തായ മജ്‌ലിസും കൂടിയാണ് ഉറൂസ് കഴിഞ്ഞിട്ട് 21 ഡേറ്റിന് മൽജയിൽ നടക്കുന്ന മഹത്തായ സലാത്ത് മജ്‌ലിസ് തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസും കൂടിയാണ്. ഇൻഷാല്ലാ നമ്മൾ ഈ പരിശുദ്ധ രാത്രിയിൽ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ലാ ഈ വരുന്ന ദിവസങ്ങൾ ഞാനും നിങ്ങളൊക്കെ കുറച്ചെങ്കിലും ഒരു ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം. മറ്റ് ദിവസങ്ങളെപ്പോലെ കാണാതെ ഈ 10 ഒരു ബഹുമാനത്തോടുകൂടെ, പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച, നമ്മൾ സാധാരണ വെള്ളിയാഴ്ച പള്ളിയിൽ പോകലുണ്ട്, അതേപോലെ കാണരുത്. ഇത് ദുൽഹജ്ജിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അശ്റുൽ അയ്യാം ആദ്യത്തെ 10 വളരെ പവിത്രമായ ദിവസത്തിലെ വെള്ളിയാഴ്ചയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് നേരത്തെ പള്ളിയിൽ പോയി കുറച്ച് ഇബാദത്തുക്കളൊക്കെ വർദ്ധിപ്പിക്കാൻ ഞാനും നിങ്ങളും ഈ 10 പ്രത്യേകം സമയം കാണണമെന്ന് സാന്ദ്രമായി ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ സലാത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ തങ്ങൾ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളായ, സ്ഥാപനത്തിൻ്റെ സഹകാരികളായ വിദേശ പ്രതിനിധികൾ പലരും അൽഹംദുലില്ലാ നമ്മുടെ സദസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫ ഹാജി മസ്കത്തിൽ നമ്മളെ കമ്മിറ്റിയുടെ മൽഹറിൻ്റെ നേതൃത്വമാണ്. നമുക്കറിയാം കഴിഞ്ഞ റമദാനിൽ, എല്ലാ റമദാനിലും നമ്മളെ കുട്ടികൾക്ക്, ഇവിടെ പഠിക്കുന്ന നമ്മുടെ ബ്രാഞ്ചിലൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് അവരുടെ ഡ്രസ്സ് അത് മസ്കത്ത് കമ്മിറ്റി ഏറ്റെടുത്ത് അതിൻ്റെ തൽപ്പത്ത് അത് നേതൃത്വം വഹിക്കുന്ന ഒരാളും കൂടിയാണ്. മഹത്തായ സംരംഭത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബഹ്റൈനിലെ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സായദി, അതുപോലെ തന്നെ നമ്മുടെ TM അബൂബക്കർ ഹാജി തുടങ്ങിയ നേതാക്കളൊക്കെ ഇന്നത്തെ വേദിയിലുണ്ട്. അതുപോലെ നമ്മുടെ ദുബായ് കമ്മിറ്റിയിൽപ്പെട്ട ബഹുമാനപ്പെട്ട നായിം ഉസ്താദ് തുടങ്ങി പലരും ഇന്നത്തെ സലാത്തിൻ്റെ വേദിയിൽ
അതിഥികളായിട്ടുണ്ട്. അതുപോലെ മസ്കത്തിലെ നേതാക്കൾപ്പെട്ട ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജി തിർക്കരിപ്പൂര് തുടങ്ങിയ ഒരുപാട് നേതാക്കള് അതിഥികള് അൽഹംദുലില്ലാ തങ്ങൾ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളായ പലരും ഈ മഹത്തായ സലാത്ത് മജ്ലിസിലുണ്ട്. എല്ലാവരെയും കൃത്യമായി ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. തങ്ങൾ ഉസ്താദിന്റെ കൂടെ ആ ഒരു മഹബത്ത് നമുക്കറിയാം. തങ്ങൾ ഉസ്താദ് ഒരാളെ മഹബത്ത് വെച്ച് കഴിഞ്ഞാൽ അത് യഥാർത്ഥ മഹബത്തായിരിക്കും. ഫോർമാറ്റിസിയൊന്നും തങ്ങൾ ഉസ്താദിനില്ല. പുറമെ കാണുമ്പോൾ ഒരു ചിരിക്കലും ഉള്ളില് വേറെ അങ്ങനെ ഒന്നുമില്ല. ഒരാളെ മഹബത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹക്കീഖത്ത്. ആ നിലക്ക് ഒരു മഹബത്താണ് ഇങ്ങോട്ടും തങ്ങൾ ഉസ്താദ് നൽകാറുള്ളത്. അൽഹംദുലില്ലാഹ് ആ നിലക്ക് തങ്ങൾ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളായ ആളുകളാണ്. അതുപോലെ സൗദിയിലെ ഇബ്രാഹിം സൈദിയും നമ്മുടെ വേദിയിലുണ്ട്. തുടങ്ങി എല്ലാവർക്കും അള്ളാഹു തആല തങ്ങൾ ഉസ്താദിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് പലരും പല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയിച്ച് ദ്വാർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ സലാത്ത് മജ്ലിസിനും നമ്മുടെ ദ്വാർക്കുമൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉജ്റ തങ്ങൾ ഉസ്താദ് അവർക്ക് നേതൃത്വം നൽകും. നമ്മളോട് അല്പം സംസാരിക്കാൻ വേണ്ടിയും സലാത്തിനും ദുആക്കും നേതൃത്വം നൽകാൻ വേണ്ടിയും സയ്യിദ് അർവകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدر كل ما لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك
اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى اله وصحبه في كل لمه ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم على آله وصحبه في كل لمة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لحمة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القدر وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفر القضاء بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس ياض لكل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القدر وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفر القمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفى القمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفى القمام بوجهه الكريم وعلى آله وصحبه في كل لحمة ونفس بأرض كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأرض كل معلوم لك. اللهم صل على سيدنا محمد وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأرض كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأرض كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصفى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأرض كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لحمة ونفس بأرض كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى بالحوائج وتنال بالرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لحمة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى بالحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم
صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الوقد وتنفرج به القرب وتقضى به الهوائج وتنال به الروائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه بكل نعمة ونقص بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الوقد وتنفرج به الكرب وتقضى بالهوائج وتنال به الرمائم ويستسقى الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه بكل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الوقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرمائم وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه بكل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الوقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام. سلام تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى بالهوائج وتنال برغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لحمة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لحظة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى بالحوائج وتنال برغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الوقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لحظة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى بالحوائج وتنال برغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لحظة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى بالحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لحظة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به النقد وتفرج به الكرب وتقضى بالحوائج وتنال بالرغائب وحسن الخواتم يستسقى الغمام بوجهه الكريم على آله وصحبه في كل لحظة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به النقد وتنفرج به الكرب وتقضى بالحوائج وتنال بالرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لحظة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى بالحوائج وتنال بالرغائب وتسر الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال بالرغائب وحسن الخواتم يستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس في عدد كل معلوم لك. وصلي على جميع الأنبياء والمرسلين والملائكة المقربين وجميع الصالحين والحمد لله رب العالمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിലുള്ള വിഷമങ്ങൾ മാറാൻ, അതുപോലെ മരിച്ചവർക്ക് വേണ്ടി. ഇവിടെ സാധാരണ നമ്മുടെ സ്വലാത്തുകളിലൊക്കെ വരുന്ന പലരും പല ഉദ്ദേശങ്ങളും പറഞ്ഞ് പി എസ് സി പാസ്സായി കിട്ടാൻ, വീടും സ്ഥലവും ശരിയാവാൻ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ ദുആ ചെയ്യും. അതിനു മുമ്പ് ചെറിയൊരു ചടങ്ങ് കൂടി, നമ്മൾ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ആദ്യത്തെ 3 സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ഇൻഷാല്ലാ ഇവിടെ നൽകപ്പെടുന്നു. ആദ്യത്തെ പ്ലസ് ടുവിൽ ജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള 1, 2, 3 സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾ അജ്മൽ പസോട്ട് ബഹുമാനപ്പെട്ട ശൈഖുന സ്വാലി ഉസ്താദ് നൽകുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. 2 അൻസാർ കാട്ടിപ്പള്ള ബഹുമാനപ്പെട്ട സയ്യിദന ഉജിര തങ്ങൾ ഉസ്താദ് നൽകുന്നു. 3 സ്ഥാനം ആഷിഖ് എച്ചിക്കല്ല് ബഹുമാനപ്പെട്ട ജലാൽ ഉസ്താദ് നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
സഹോദരങ്ങളെ, സൗണ്ട് തീരെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട ജലാൽ തങ്ങൾ ഉസ്താദ് അവർ ദുആ ചെയ്തു തരുമെന്ന് അറിയിക്കുകയാണ്. പല ആളുകളും പല വിഷമങ്ങളും അറിയിച്ച് ദുആക്കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തായി പലരും നമ്മളോട് വിട പറഞ്ഞവരുണ്ട്. അടുത്തായി ഈ മാസത്തിലും തൊട്ടടുത്ത മാസത്തിലുമായിട്ട് അള്ളാഹു തആലക്ക് ഖബർ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസിന് വേണ്ടി കഴിഞ്ഞ സലാത്തിൽ പലരും ആടുകൾ അരികളൊക്കെ വായന ചെയ്തവരുണ്ട്. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് അത് ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും തന്ന് നൽകിയവരുമുണ്ട്. ഇനി ആരെങ്കിലും കഴിഞ്ഞ സലാത്തിൽ ഇല്ലാത്തവർ തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസിലേക്ക് ആട് മറ്റ് നേർച്ചകൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഇതിൻ്റെ എല്ലാ പുണ്യങ്ങളും അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും നൽകുമാറാവട്ടെ. വേറെ ആരെങ്കിലും പെട്ടെന്ന് പറയാം. ഇബ്രാഹിം സയ്യിദ് നമ്മളെ ബഹ്റൈനിലെ സെക്രട്ടറിയാണ്. ഒരാട് നമ്മളെ മൂസാജി 51 കിലോ അരി ഏറ്റിട്ടുണ്ട്. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. മൂവായിരത്തി 500 രൂപയാണ് ഒരാടിന്, 10 കിലോൻ്റെ അതാണ് ഉദ്ദേശിക്കുന്നത്. 3500 രൂപ ഉറൂസിൻ്റെ മറ്റ് ബാക്കി വരുന്നത് ഉറൂസിൻ്റെ മറ്റ് ചെലവുകളിലേക്കും സ്ഥാപനത്തിൻ്റെ കുട്ടികളെ ഭക്ഷണത്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒമാൻ നമ്മുടെ മലഹറിൻ്റെ ഒമാൻ കമ്മിറ്റിയുടെ ഭാഗം പ്രത്യേകം നൽകാമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. നാട്ടിലും വിദേശത്തുമായിട്ട് പല ആളുകളും അൽഹംദുലില്ലാ നമ്മളോട് സഹകരിക്കുന്നവരുണ്ട്. കൂടാതെ മാസം മാസം നമ്മുടെ കുട്ടികളുടെ ഉസ്താദുമാരെ സ്ഥാപനത്തിൻ്റെ ചെലവിന് വേണ്ടി അരികള്, കാശുകൾ, അതുപോലെ തന്നെ മാംസം, പച്ചക്കറി തുടങ്ങി പല നിൽക്കും സംഭാവന നൽകുന്നവരുണ്ട്. ലൈഫ് മെമ്പർമാരായിട്ട് മലഹറിൻ്റെ ഒരു ദിവസത്തെ ചെലവ് എന്ന നിലക്ക് 25,000 രൂപ കൊല്ലത്തിലൊരിക്കൽ ആ നിലക്ക് നൽകുന്ന ആളുകൾ ലൈഫ് മെമ്പർമാരായിട്ടുണ്ട്. ഓരോ കുട്ടികളെ ദത്തെടുത്ത് അവരുടെ ചെലവിലായി ഒരു പണ്ഡിതനെ ലോകത്തിന് സമർപ്പിക്കുന്ന മഹത്തായ പദ്ധതിയാണ്. ആ നിലക്ക് വർഷത്തിൽ 18,000 രൂപ നൽകുന്നവരുണ്ട്. പല നിലക്കും അൽഹംദുലില്ലാ ഞങ്ങൾ ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളായ സ്ഥാപനത്തിൻ്റെ സഹകാരികൾ നാട്ടിലും വിദേശത്തൊക്കെയുണ്ട്. അബ്ദുറഹ്മാനാജി ഒരു കിൻ്റൽ അള്ളാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. ഒരു കിൻ്റൽ അരി ഏറ്റിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി പിന്നെ നിങ്ങൾ അറിയിച്ചാൽ മതി. കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. ഡേറ്റ് ആരും മറന്നു പോകണ്ട. 12 ദുൽഹിജ്ജ 12-ന്, അതായത് ഞായറാഴ്ച, തങ്ങൾ ഉസ്താദിൻ്റെ മക്കാമിൽ വെച്ച് ഇൻഷാല്ലാ ഖത്മുൽ ഖുർആനും വഫാത്തിൻ്റെ ആ ദിവസം ഖത്മുൽ ഖുർആനും തഹ്ലീലും മജ്ലിസ് മൗലിദൊക്കെ നടക്കും. ഞായറാഴ്ച 11 മണി മുതൽ 2 മണി വരെ നടക്കുന്ന മഹത്തായ പരിപാടിയാണ്. പിന്നീടുള്ളത് ഡേറ്റ് 12 ആണ്. 12, 13, 14 തീയതികളിൽ ആ ഡേറ്റുകൾ മറ്റുള്ളവരൊക്കെ നിങ്ങൾ പ്രത്യേകം അറിയിച്ച് നല്ലൊരു പ്രചരണം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ദീനിന് വേണ്ടി, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി തന്നാലും അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ
حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد حمدا كثيرا طيبا مباركا على كل حال اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد اللهم صل وبلغ مثل ثواب ما قرأناه من قرآنك العظيم وما صليناه وما سلمناه وما مدحناه بعد القبول منا هدية مباركة إلى حضرة سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا في الدنيا زيارته وفي المنام واليقظة رؤيته وفي الآخرة شفاعته آمين وأوردنا حوله واسقنا بكأسه وانفعنا بمحبته اللهم إلى حضرات آبائه وإخوانه من الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وإلى حضرات أصحابه البدريين والهديين وسائر الصحابة والقرابة أجمعين إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرات المدفونين في هذه البقعة وحولها في سائر البلاد من الأولياء والسادة وأهل الخير كلهم إلى حضرات علمائنا وساداتنا شيخنا أستاذنا سيد محمد عمر الفاروق البخاري قدس الله سره العزيز اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك اللهم بحقوقهم بحق هذا المجلس العظيم والشهر المبارك نسألك أن تغفر جميع ذنوبنا وذنوب آبائنا وأمهاتنا وأقربائنا وأساتذتنا وإخوتنا وأخواتنا وأزواجنا وأولادنا من تعلق بنا من أطعمنا من أحبنا ومن أعاننا وأعان معاهدنا ومن تصدق لمجلسنا هذا وليروسنا ومن أوصانا بالدعاء أرحم الراحمين يا راج سيدا يا الله صادق لا يا فابق لا نعمل إند برشد بھونة لئرن برشد مايا إذ الحج يوڑا عدد تبتل برشد مايا حبيب مت نبي صلى الله عليه وسلم تنقل بيرل صلاة എല്ലാത്തിനും പുറത്ത് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാ ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ സർവ മുഅ്മിനീങ്ങൾ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദര സഹോദരിമാർ ഭാര്യ ഭർത്താക്കൾ സന്താനങ്ങള് കൂട്ടുകുടുംബങ്ങൾ ശിഷ്യന്മാര് ഞങ്ങളെ സ്ഥാപനങ്ങളെ പള്ളികളെ മദ്രസകളെ സഹായിച്ച സഹകരിച്ച സ്വദേശത്തും വിദേശത്തുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ റബീഉൽ മുഹറിന് വേണ്ടി അനുബന്ധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മറ്റു സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന ഓടി നടക്കുന്ന അധ്വാനിക്കുന്ന നാട്ടിലും മറുനാടുകളിലുമുള്ള ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും സർവഭാവങ്ങളും നീ പുറത്തു തരണേ അല്ലാ കൽബുകൾ നീ ശുദ്ധീകരിക്കണേ അല്ലാ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി അല്ലാ ഞങ്ങളെല്ലാവരും നിന്റെ ഭവനത്തിൽ ഇരുന്ന് നിന്നിലേക്ക് നീട്ടുക കടങ്ങളുള്ള നിലക്ക് ഞങ്ങളെ തിരിച്ചു വിളിക്കല്ല അല്ലാ ബാധ്യതകൾ ബാക്കി വെച്ച് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ മരിക്കുന്നതിന്റെ മുമ്പ് ശരിക്കും ഒന്ന് ഒരുങ്ങി തയ്യാറാകാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണേ അല്ലാ എല്ലാ ഒരുക്കങ്ങളും സർവദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി ഇന്നിലേക്ക് ആശികീയങ്ങളായ നിലക്ക് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം കണ്ടു സ്വർഗ്ഗരോഗങ്ങൾ അല്ലാഹ് ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് ശിഫ നൽകണേ അല്ലാ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങി ശാരീരികമായ മാനസികമായ ബാഹ്യമായ ആന്തരികമായ എന്ത് രോഗങ്ങളാണെങ്കിലും അല്ലാഹ് ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ നൽകണേ അല്ലാ രോഗികളായി വീട്ടിൽ കിടപ്പിലായവരുണ്ട് അല്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരുണ്ട് റബ്ബേ ആഫിയത്ത് തിരിച്ചു നൽകണേ അല്ലാ ഞങ്ങൾക്കും അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ
രോഗികളായി കിടപ്പിലാകുന്ന ഒരവസ്ഥ അർദലിലുമറി ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല റഹ്മാൻ. പടശ്വറബ് ഞങ്ങളുടെ പ്രാഥമിക കർമ്മങ്ങൾ മറ്റൊരാളെ നിർവഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ല. ജീവിക്കുന്ന പോലെ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലോ. ഞങ്ങളെ നേതാക്കൾക്ക് ഉസ്താദുമാർക്ക് ആലിമീങ്ങൾക്ക് സദാത്തുക്കൾക്ക് അവിടുത്തെ കീഴിലായി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ദീർഘകാലം ദീനിന് ഖിദ്മത്തെടുക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലോ. ദീനിന്റെ ഖാദിമീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ. അർഹമർ റഹീമിനായ റബ്ബേ, കടത്തിൽ മുങ്ങിപ്പോയവരുണ്ട്, കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലോ, നീ വീട്ടിൽ തരണേ അല്ലോ. കടങ്ങളെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലോ. റബ്ബെ, ഞങ്ങളെ സ്വന്തം ജീവിതത്തിന് ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ നൽകല്ല റബ്ബെ. ഞങ്ങളെ സന്താന ശിഷ്യ പരമ്പരകൾക്ക് നൽകല്ല അല്ലോ. ഞങ്ങളെണ്ണി പറഞ്ഞ ആർക്കും നീ നൽകല്ല റഹ്മാനെ. ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം നീ എളുപ്പമാക്കി തരണേ അല്ലോ. ജോലിയില്ലാത്തവർക്ക് നല്ല വറക്കത്തുള്ള ജോലി നൽകണേ അല്ലോ. റബ്ബേ, ഞങ്ങൾക്ക് നൽകിയ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, പ്രവർത്തനങ്ങളിൽ നീ ഖൈറും ബർക്കത്തും ഏറ്റിയേറ്റി നൽകണേ അല്ലോ. റബ്ബേ, സ്ഥാപനത്തിന്റെ സഹകാരികളായ വിദേശ പ്രതിനിധികളായ പലരും ഞങ്ങളെ സദസ്സിലുണ്ട്. റബ്ബേ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന ആരൊക്കെ നാട്ടിലും വിദേശത്തും ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നല്ല ബർക്കത്ത് നീ കൊടുക്കണേ അല്ലോ. നല്ല ഇസ്സത്ത് നൽകണേ അല്ലോ. നല്ല ഐശ്വര്യം നീ നൽകണേ അല്ലോ. വളരെ ശ്രദ്ധേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലോ. റബ്ബേ, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളുടെ, നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീടുകളുടെ, സ്ഥാപനങ്ങളുടെ പണികൾ എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണേ അല്ലോ. അതിന്റെ എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലോ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളെ മക്കളെ നൽകണേ അല്ലോ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ, ഞങ്ങളെ ശിഷ്യന്മാരെ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സർവവിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നീ പൊരുത്തപ്പെട്ട മക്കളാക്കണേ അല്ലോ. നാഫിയ ഇൽമിന്റെ ഉടമകളാക്കണേ അല്ലോ. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ അല്ലോ. നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലോ. നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലോ. നല്ല വിവരശക്തി.